ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൂടെ ഇന്ത്യയും ഓസ്ട്രേലിയയും വീണ്ടും ഏറ്റുമുട്ടിയപ്പോൾ ഒരു വാശിയേറിയ പോരാട്ടം തന്നെയാണ് ആദ്യ ടെസ്റ്റിന്റെ ആദ്യം തന്നെ നമുക്ക് ദൃശ്യമായത്. നാഗ്പൂരിൽ ടോസ് നേടിയ ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കുമ്മിൻസ് ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ അവർക്ക് പ്രതീക്ഷ പോലെ ഗ്രൗണ്ടിൽ ഒരു പെർഫോമൻസ് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം വെറും 63.5 ഓവറിൽ 177 റൺസിന് ഓസ്ട്രേലിയ അവരുടെ ഒന്നാം ഇന്നിംഗ്സ് അവസാനിപ്പിക്കുകയായിരുന്നു. മറുപടി ബാറ്റ് ചെയ്യുന്ന ഇന്ത്യൻ ടീം ആവട്ടെ 24 ഓവറുകൾ ബാറ്റ് ചെയ്ത് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 77 റൺസാണ് ഒന്നാം ദിനം സ്റ്റമ്പെടുക്കുമ്പോൾ നേടിയിരിക്കുന്നത്. ഇന്ത്യയ്ക്ക് വേണ്ടി നിലവിലെ നായകൻ രോഹിത് ശർമ്മ 56 റൺസ് എടുത്തും ഒപ്പം തന്നെ നൈറ്റ് ബാറ്റ്സ്മാനായിട്ടുള്ള രവീന്ദ്രൻ അശ്വിൻ 5 പന്തിൽ നിന്ന് 0 റൺസ് എടുത്തും പുറത്താവാൻ നിൽക്കുകയാണ്. അതേസമയം 20 റൺസ് എടുത്ത കെ എൽ രാഹുലിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഇനി ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആദ്യം തന്നെ ടോസിലേക്ക് പോവുകയാണെങ്കിൽ തീർത്തും പ്രതീക്ഷ പോലെ തന്നെയുള്ള ഒരു ടോസ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. കാരണം രണ്ട് ടീമും ടോസ് നേടിയാൽ ബാറ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. എങ്കിലും ഓസ്ട്രേലിയയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടോസ് നേടിയതിന്റെ ഒരു മുൻതൂക്കം അവർക്ക് ഉണ്ടാവുമെന്ന് കരുതിയെങ്കിലും ആ രീതിയിലൊരു തുടക്കമല്ല ഓസ്ട്രേലിയയ്ക്ക് ലഭിച്ചത്. ഇന്നിംഗ്സിന്റെ ആദ്യ 3 ഓവർ പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അവരുടെ രണ്ട് ഓപ്പണർമാരെയും കൂടാരത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്ത്യൻ പേസർമാരാണ് ഇന്ത്യക്ക് ഒരു മികച്ച തുടക്കം സമ്മാനിച്ചത്. ആദ്യം തന്നെ 1 റൺസ് എടുത്ത കവാജിയെ എൽ ബിയിൽ കുരുക്കൊണ്ട് മുഹമ്മദ് സിറാജ് ഒരറ്റത്തു നിന്ന് വേട്ട തുടങ്ങിയപ്പോൾ മറുവശത്ത് ഡേവിഡ് വാർണറെ ക്ലീൻ ബൗൾഡ് ആക്കിക്കൊണ്ട് മുഹമ്മദ് ഷമിയാണ് അപ്പുറത്ത് നിന്ന് ആക്രമണം അഴിച്ചുവിട്ടത്. വെറും 1 റൺസിനാണ് ഇന്ന് ഡേവിഡ് വാർണറും പുറത്തായത്. എന്നാൽ അവിടെ നിന്ന് ഒരു ശക്തമായുള്ള തിരിച്ചുവരവാണ് ഓസ്ട്രേലിയ നടത്തിയത്. 3 വിക്കറ്റിൽ ലെമ്പുഷാനും ഒപ്പം തന്നെ മുൻ നായകനുള്ള സ്മിത്തും ചേർന്ന് 82 റൺസിന്റെ പാർട്ണർഷിപ്പാണ് ബിൽഡ് ചെയ്തെടുത്തത്. എന്നാൽ അവിടെ നിന്ന് ഇന്ത്യൻ സ്പിന്നർമാരുടെ കളിയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. 49 റൺസ്, 8 ബൗണ്ടറി എടുക്കുന്ന 49 റൺസ് ഇരുന്ന ലെമ്പുഷാനെ പുറത്താക്കൊണ്ട് രവീന്ദ്ര ജഡേജയാണ് വീണ്ടും ഇന്ത്യ ഒരു മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. തൊട്ടടുത്ത പന്തിൽ തന്നെ അവർ പുതിയതായി ക്രീസിലേക്ക് എത്തിയ റെൻഷോയെ ഗോൾഡൻ ഡക്ക് ആക്കിക്കൊണ്ട് അദ്ദേഹത്തെ എൽ ബിയിൽ കുരുക്കൊണ്ട് രവീന്ദ്ര ജഡേജ ഒരു ഇരട്ട പ്രഹരം ഓസ്ട്രേലിയക്ക് മേൽ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം ഓസ്ട്രേലിയ തുടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ അധികം വൈകാതെ പിടിച്ചു നിന്നിരുന്ന 7 ബൗണ്ടറി ഉൾപ്പെടെ 37 റൺസ് എന്ന സ്റ്റീവ് സ്മിത്തിനെ കൂടി ക്ലീൻ ബോൾഡ് ആക്കിക്കൊണ്ട് രവീന്ദ്ര ജഡേജ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഗംഭീരമാക്കിയപ്പോൾ ഓസ്ട്രേലിയ ഒരു പടുകുഴിയിലേക്ക് വീഴുകയായിരുന്നു. പിന്നീട് അവർക്ക് ഏക ആശ്വാസമായിട്ട് 6 വിക്കറ്റിൽ അലക്സ് കേരി ഒപ്പം തന്നെ ഹാൻസ്കോമും ചേർത്ത 53 റൺസിന്റെ പാർട്ണർഷിപ്പ് മാത്രമായിരുന്നു. എന്നാൽ അധികം വൈകാതെ 31 റൺസ് എടുത്ത ഹാൻസ്കോമിനെ രവീന്ദ്ര ജഡേജയും 36 റൺസ് എടുത്ത അലക്സ് കേരി രവീന്ദ്രൻ അശ്വിനും പുറത്തേക്കിയപ്പോൾ ഓസ്ട്രേലിയയുടെ പതനം അവിടെ പൂർത്തിയാവുകയായിരുന്നു. പിന്നീട് ക്രീസിലേക്ക് എത്തിയ ആർക്കും തന്നെ ഓസ്ട്രേലിയക്ക് വേണ്ടി കാര്യമായി ഒന്നും തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. നായകനുള്ള പാറ്റ് കുമ്മിൻസ് 6 റൺസിന് പുറത്തായപ്പോൾ മർഫി 0 റൺസിനും ഒപ്പം തന്നെ ബോൾഡ് 1 റൺസിനും പുറത്തായി. 0 റൺസ് എടുത്ത നദാൻ ലിയോൺ പുറത്താവാൻ നിൽക്കുകയുമായിരുന്നു. എന്താണെങ്കിലും 63.5 ഓവറിൽ 177 റൺസിനാണ് ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആയത്. അതേസമയം ഇന്ത്യൻ ബോളിംഗിലേക്ക് വരികയാണെങ്കിൽ 22 ഓവർ എറിയുകയും 8 ഉൾപ്പെടെ 47 റൺസ് വഴങ്ങിക്കൊണ്ട് 5 വിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്ത് രവീന്ദ്ര ജഡേജ തന്നെയാണ് ഇന്ത്യൻ നിരയിൽ തിളങ്ങിയത്. അദ്ദേഹത്തെ കൂടാതെ നമ്മുടെ രവീന്ദ്രൻ അശ്വിൻ 3 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ മുഹമ്മദ് സിറാജും മുഹമ്മദ് ഷമിയും ഓരോ വിക്കറ്റും കരസ്ഥമാക്കി. എന്നാൽ മറുപടി പറയുന്നത് ഇന്ത്യ ആവട്ടെ ഓസ്ട്രേലിയയും ഒപ്പം തന്നെ ഇന്ത്യൻ ആരാധകർ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായുള്ള സ്ട്രാറ്റജിയുമായിട്ടാണ് മുന്നോട്ട് പോയത്. അതിന് ഒരു വശത്ത് നിന്ന് നായകൻ രോഹിത് ശർമ്മ ആക്രമിച്ച് കളിച്ചപ്പോൾ രാഹുൽ ഡിഫൻഡിങ്ങിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഓപ്പണിംഗ് വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 76 റൺസിന്റെ ഓപ്പൺ 1 വിക്കറ്റ് കൂട്ടുകെട്ടാണ് ഇന്ത്യക്ക് സമ്മാനിച്ചത്. എന്നാൽ കെ എൽ രാഹുലിനെ പുറത്താക്കിക്കൊണ്ട് മർഫിയാണ് ഓസ്ട്രേലിയക്ക് ആദ്യ ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത്. ഒരു ബൗണ്ടറി അടക്കം 20 റൺസ് ആയിരുന്നു കെ എൽ രാഹുലിന്റെ നേട്ടം. അതിനുശേഷം നൈറ്റ് വാച്ച്മാനായിട്ട് എത്തിയ രവീന്ദ്രൻ അശ്വിൻ 0 റൺസ് എടുത്ത് പുറത്താവുന്നപ്പോൾ ഒരു സിക്സറും 9 ബൗണ്ടറി അടക്കം 56 റൺസ് എടുത്ത നായകൻ രോഹിത് ശർമ്മ മറുവശത്തും പുറത്താവാൻ നിൽക്കുകയായിരുന്നു. അതേസമയം ബോളിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വിക്കറ്റ് വീഴ്ത്തിയ മർഫി തന്നെയാണ് ഓസ്ട്രേലിയൻ നിരയിൽ തിളങ്ങിയത്.